പത്തനംതിട്ട ചന്ദനപ്പള്ളി റോസ് ഡേയിൽ സ്കൂളിലെ 10 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. സ്കൂൾ ആനിവേഴ്സറിക്ക് വിതരണം ചെയ്ത ചിക്കൻ ബിരിയാണി കഴിച്ച കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, അതായത് സ്കൂളിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നാണ് 10 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. എപ്രകാരമാണ് കുട്ടികളുടെ ആരോഗ്യനില? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഞ്ചു, ഇപ്പോൾ 13 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപകയ്ക്കും ഭക്ഷ്യവിഷബാധ ഉണ്ടായതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച സ്കൂൾ ആനിവേഴ്സറിക്ക് വിളമ്പിയ ചിക്കൻ ബിരിയാണിയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപകയ്ക്കും ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്ന അനുമാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും അതുപോലെ ഈ സ്കൂൾ അധികൃതരും ഉള്ളത്. വെള്ളിയാഴ്ചയായിരുന്നു സ്കൂൾ ആനിവേഴ്സറി. ഈ ആനിവേഴ്സറിക്കായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് വിളമ്പിയത്. സമീപത്ത് ഉണ്ടായിരുന്ന ഒരു ഹോട്ടൽ കാരവൻ, പത്തനംതിട്ട കുടുംബങ്ങളുള്ള കാരവൻ ഹോട്ടലിൽ നിന്നാണ് ഈ ബിരിയാണി സ്കൂളിലെത്തിച്ചതും പിന്നീടാണ് ഈ ഭക്ഷണം വിതരണം ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കാം ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് അനുമാനമാണ്. സ്വാഭാവികമായി ഈ കുട്ടികളെല്ലാം ഒരേ സ്കൂളിൽ പഠിക്കുന്നു. ഒരേ ദിവസം, അതായത് വെള്ളിയാഴ്ച ഈ സംഭവം ഉണ്ടാകുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയിട്ടാണ് വിവിധ ആശുപത്രികളിൽ ഈ ദേഹാസ്വസ്ഥയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടികളും ഈ ഒരു അധ്യാപികയും ചികിത്സ തേടിയെത്തിയത്. അതിനാൽ തന്നെ സ്വാഭാവികമായിട്ട് കരുതുന്നത് ഈ സ്കൂളിൽ നിന്ന് വിളമ്പിയ ചിക്കൻ ബിരിയാണി, കാരണം ഇവർ പൊതുവായി കഴിച്ച ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചിക്കൻ ബിരിയാണി മാത്രമാണ്. അങ്ങനെ ഈ കാരവൻ ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ച ശേഷമാണ് ഇവർക്ക് ഇപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നമുണ്ടായിരിക്കുന്നത്. അതേസമയം ഈ സ്കൂളിനെതിരെ ആരോപണം, സ്കൂൾ മാനേജ്മെന്റിനെതിരെ ആരോപണമായി ഈ കാരവൻ ഹോട്ടൽ ഉടമയും എത്തിയിട്ടുണ്ട്. അദ്ദേഹം സമീപകാലത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു പത്തനംതിട്ട കുടുംബമുള്ള ഒരു ഹോട്ടലാണ്. അദ്ദേഹം ആരോപിക്കുന്നത് രാവിലെ 11 മണിക്ക് ഈ ഭക്ഷണം സ്കൂളിൽ ആനിവേഴ്സറിക്ക് കുട്ടികൾക്ക് നൽകാൻ വേണ്ടി എത്തിച്ചിരുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് ഈ ഭക്ഷണം സ്കൂൾ മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് നൽകിയെന്ന ആരോപണമാണ് ഈ ഹോട്ടലുടമ മുമ്പോട്ട് വെക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നമുക്ക് മനസ്സിലായി, ഈ ആരോപണത്തിന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരുപക്ഷെ സ്വയം ന്യായീകരിക്കുമായിരിക്കാം. ഈ വൈകി ഭക്ഷണം നൽകിയതുകൊണ്ടായിരിക്കാം ഭക്ഷ്യ വിഷബാധ ഏറ്റ എന്ന തരത്തിലുള്ള ന്യായീകരണത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. എന്നാൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒരു 11 മണിക്ക് എത്തിക്കുന്ന ഭക്ഷണം ഏതൊക്കെ 5 മണിക്കൂർ 4 മണിക്കൂർ വൈകിയാൽ ഇത്രയധികം ആളുകൾക്ക് ഒരു ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു പ്രസക്തമായ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പൊ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ച് സ്വാഭാവികമായിട്ട് പോലീസും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും. അതിൽ കൂടെ ഇദ്ദേഹം കൊടുക്കുന്ന ഈ മൊഴിക്ക് അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിൽ വസ്തുപരമായി അടിസ്ഥാനമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 13-ൽ വീണ്ടും ഒരു ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരിക്കാം. നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ കേരളമാകെ ചർച്ചയപ്പെട്ട ഭക്ഷ്യവിഷബാധ തുടക്കം കുറിക്കുന്നതിനെ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഒരു മാമോദിസ ചടങ്ങിൽ കൂടെ ഭക്ഷണം വിതരുകയും അതുമായി ബന്ധപ്പെട്ട് 100-ലധികം പേർ ചികിത്സ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ ഭക്ഷ്യവിഷബാധയും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു സ്കൂളിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി സർക്കാർ വളരെ ഗൗരവമായി എടുക്കുമെന്നും കൃത്യമായ പരിശോധനകൾ ഉറപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചു. എന്നാലും ഈ വിഷയവും വളരെ ഗൗരവമായി തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുപ്പും തെളിവെടുപ്പും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. അഞ്ജു.